നമസ്കാരം. ഷോജി രവിയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യയിൽ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു ലൈനേജിലുള്ള ഒരു റോട്ട്വൈലർ ഫീമെയിലിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ പേര് ജൂട്ടാന്നാണ്. അപ്പോൾ ഇവളുടെ ഓണറാണ് നമ്മുടെ കൂടെ ഉള്ളത് സുശാന്ത് ഏട്ടൻ. അപ്പോൾ സുശാന്ത് ഏട്ടനോട് തന്നെ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. സുശാന്ത് ഏട്ടാ പരിചയപ്പെടുത്തിക്കൊള്ളുന്നത്. എന്റെ പേര് സുശാന്ത്. ഓക്കെ, ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചേട്ടാ നമ്മൾ ഇവിടെ ഏത് രാജ്യത്തു നിന്നാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ബൾഗേറിയയാണ് കൊണ്ടുവന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ചേട്ടാ. നമ്മുടെ ഈ കെനൽ ശരിക്കും ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് പറയാമോ? ഈ ശരിക്കും നമ്മളൊരു കെനൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കെനൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു കെനൽ രജിസ്റ്റർ ചെയ്ത് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിനുപരിയായിട്ട് നമ്മൾ ഒരു വർഷത്തിന് മേലോട്ട് നമ്മൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അന്വേഷിച്ച് പലയിടത്തും നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ഒരുപാട് വെളി രാജ്യത്ത് നിന്ന് ഒരുപാട് ഡോഗ്സ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നുണ്ട്. ശരി. അപ്പം ആ സമയത്ത് നമുക്ക് മേടിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അത് കാരണം അത് മുടങ്ങി. അതിനുശേഷമാണ് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് രവീഷും കൂടി ഒരു കിണർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ടായ ഒരു കോമൺ ഫ്രണ്ടായ നിതിൻ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പുറത്തോട്ടുള്ള ഒരുപാട് കെനൽസുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അങ്ങനെ അപ്പം നമ്മളെന്തായാലും ഒരു വെളിയിൽ നിന്നൊരു ഹെൽപ്പ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതായിരിക്കണമെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ലൈൻ ആയിരിക്കണം. അതാണ്. എന്താണ് വെൽപ്പ് എന്ന് പറയാം? വെൽപ്പ് എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വെളി രാജ്യത്തു നിന്ന് ഒരു ഫീമെയിലിനെ മാറ്റി വെച്ച് അത് പ്രഗ്നൻസിന്നതിനെയാണ്. അതുകൊണ്ടുള്ള പ്രയോജനം അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ പപ്പീസ് എല്ലാം അതിന് അതിന്റെ ഇമ്പോർട്ട് സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യുന്ന ഇമ്പോർട്ട് ആണ്. അതെ, അത് ഇമ്പോർട്ടഡ് ഡോഗ്സിന്റെ ആ ഒരു കാറ്റഗറിയിലായിരിക്കുന്നതാണ്. ചേട്ടാ, ഒരു കെനലിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഇത്ര എക്സ്പെൻസീവ് ആയി ഒരു വെൽപ്പ് ഇമ്പോർട്ട് ബീച്ചിനെ കൊണ്ടുവരാനുണ്ടായ കാരണം? അതിനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു കിണർ ടേസ്റ്റ് ചെയ്യണം നമ്മുടെ ആഗ്രഹമുണ്ടല്ലോ. ഓക്കെ. അപ്പം അതിനുപരിയായി നമ്മൾ അതായത് നമ്മുടെ ഡോഗ്സ് ഏറ്റവും ബെറ്റർ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം. ആദ്യം ഓക്കെ, നമ്മുടെ ഓൺ ബ്രീഡിങ്ങിനുള്ള ശരി ശരി, അത് നമ്മുടെ ഓൺ ബ്രീഡിങ് തന്നെ കൂടുതൽ നന്നായിരിക്കുന്നതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പപ്പീസിനെ അന്വേഷിച്ച് പപ്പീസിനെ അല്ലെങ്കിലും നമ്മളിപ്പോൾ ഡോഗ്സിനെ അന്വേഷിച്ച് നടക്കുന്നതിനെക്കാട്ടി നമുക്ക് കുറച്ചുകൂടെ നമ്മൾക്ക് തൃപ്തി വരുന്നത് തുടങ്ങുന്നത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ചേട്ടാ, ഇവള് കൺസീവ് ആയിട്ടാണ് ഇവിടെ വന്നത്, അതായത് വെൽപ്പ് വന്നാണെന്ന് പറഞ്ഞു. ഇവിടെ ഏത് മെയിലിനെ കൊണ്ടാണ് മേറ്റ് വെച്ചിരിക്കുന്നത്? ഇവിടെ മേറ്റ് വെച്ചിരിക്കുന്നത് ഒരു ടിമിറ്റോർ കെന്നലിനാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. ടിമിറ്റോർ കെന്നലിന്റെ സ്ട്രേക്കോ ചാമ്പ്യനാണ്. ചാമ്പ്യൻ സ്ട്രേക്കോ ടിമിറ്റോറിനെ കൊണ്ടാണ്. നമ്മുടെ ഡോക്ടർ ടിമിറ്റോറിന്റെ സണ്ണാണ്. ജൂട്ടയുടെ ശരിക്കുള്ള പേര് ജൂട്ട പുസാക്കി എന്നാണ്. ഓക്കെ. ജൂട്ടയുടെ ഫാദർ വന്നിട്ട് റോക്ക് ബോം ഹോ സഡൽസ്യൻ എന്നാണ്. മദർ വന്നിട്ട് സാർ ആൻഡ് റാഖ്. ഓക്കെ. ഈ ജൂട്ട് അതായത് ഇപ്പോഴത്തെ വേൾഡ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള യമിനത്തിന്റെ ശരിക്കും ഹാഫ് സിസ്റ്ററാണ്. അതായത് ഇവളുടെ ഫാദറും ജൂട്ട ഈ അതായത് ജൂട്ടയുടെ ഫാദറും യമിനത്തിന്റെ ഫാദറും ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവിൽ ഇവിടെ കേരളത്തിലുള്ള ഇന്ത്യക്കകത്ത് ഇപ്പം യമിനത്തിന്റെ ഹാഫ് സിസ്റ്റർ ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. ശരി ശരി ശരി. ചേട്ടാ, ജൂട്ട കേരളത്തിൽ വന്നിട്ട് ഇപ്പം എത്ര ദിവസം? ജൂട്ട ശരിക്കും കേരളത്തിൽ വന്നിട്ട് 75-80 ദിവസമായി. 80 ദിവസം. ഓക്കെ, നമുക്ക് ഇവിടെ ലിറ്ററായിട്ട് ലിറ്ററായിട്ട് 60 ദിവസമായി. 60 ദിവസം. നമുക്ക് ഇവിടെ എത്ര കുട്ടികളാണ്? 9 കുട്ടികളുണ്ട്. 9 കുട്ടികൾ. അതിലാണ് എത്ര? അതിൽ 4 ആണ്, 5 ഫീമെയിലുമാണുള്ളത്. അപ്പോൾ നമുക്ക് ജൂട്ടയുടെ അടിപൊളി കുട്ടികളെ ഒന്ന് കാണാം.
നമ്മൾ ജൂട്ടയുടെ നല്ല കിടിലൻ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അടുത്ത് വരാനിരിക്കുന്ന ഷോറിങ്ങുകളിലേക്ക് ജൂട്ടയുടെ കുട്ടികളുടെ പ്രസൻസ് ഉണ്ടാവും? തീർച്ചയായും ഉണ്ടാവും, ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും? അതെ അതെ, ഇവിടെ നിന്നും വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും ചേട്ടൻ്റെ നമ്പർ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജൂട്ടയെ നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് സുശാന്തേട്ടനോട് നന്ദി പറയുന്നു. നമ്മുടെ ചാനലിൽ കൂടെ ഇനിയും നല്ല നല്ല കനൽസുകളൊക്കെ പരിചയപ്പെടുത്താൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. മറ്റൊരു നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.